മൂവി ട്രാക്കറിൻ്റെ മീത്ത് സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ മന്തിൽ നമ്മളൊരു സീരീസിൻ്റെ ഫസ്റ്റ് മൂന്ന് എപ്പിസോഡ്സ് മാത്രം കണ്ടിട്ട് ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷം അതിനെ കുറിച്ചിട്ട് വലിയ വിവരമൊന്നും ഞാൻ വന്നിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ആ ഒരു സീരീസിൻ്റെ സീസൺ ടു ഇന്നത്തോടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സീരീസിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ആമസോൺ പ്രൈം വീഡിയോസിൻ്റെ ദ ബോയ്സ് എന്ന് പറയുന്ന സീരീസ്. വാട്സ് ദ വേർഡ്സ് കോഡ്? ആം ഉബൈസ് മാറലി ഫ്രം ത്രീ മിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സത്യം പറഞ്ഞ ആമസോണിൻ്റെ കണ്ടൻസിൻ്റെ റീസെൻറ്റ് എക്സ്പീരിയൻസ് ഒക്കെ വളരെ മോശം എന്നാണ് പേഴ്സണലി എനിക്ക് ആദ്യം പറയാനുള്ളത്. കാരണം ഈ അടുത്ത് കണ്ടതെല്ലാം കയ്യിൽ പോയ ചില ഫീലിംഗ്സും സീരീസുമാണ്. അതിൻ്റെ ഇടയിൽ സീസൺ വൺ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തന്നൊരു സീരീസാണ് ആമസോൺ പ്രൈമിൻ്റെ ദ ബോയ്സ് എന്ന് പറയുന്ന സീരീസ്. സോ ബോയ്സിൻ്റെ സീസൺ ടു കണ്ടിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ് ഞാൻ പറയാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ റിവ്യൂ. ഓൾറെഡി പലരും ബോയ്സിൻ്റെ സീസൺ വണ്ണ് കണ്ടത് കൊണ്ട് ഇൻട്രോ പറയേണ്ട ആവശ്യമില്ല. എന്നാലും ഇതുവരെ ബോയ്സ് കാണാത്തവർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയാം. ഒരു സൂപ്പർ ഹീറോ ഫ്രാഞ്ചൈസ് നടത്തിക്കൊണ്ട് പോകുന്ന വോട്ട് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു കമ്പനി. ഓഡിയൻസിൻ്റെ ഇടയിൽ അത്രയധികം ഫാൻ ബൈസ് ഉള്ളൊരു സൂപ്പർ ഹീറോ ടീം ഇവർക്കുണ്ട്, ദ സെവൻ എന്ന് പറയുന്ന സൂപ്പർ ഹീറോ ടീം. സാധാരണ നമ്മൾ പൊതുവേ കണ്ടുള്ള സൂപ്പർ ഹീറോ സീരീസുകളുടെയും ഫിലിംസിൻ്റെയും ഒരു പാറ്റേൺ ആദ്യം തോന്നുമെങ്കിലും ആക്ച്വലി ദ ബോയ്സ് എന്ന് പറയുന്ന സീരീസ് നല്ല വെറൈറ്റിയുമാണ്. അതുപോലെ തന്നെ കണ്ടിരിക്കാൻ നല്ല ഇൻട്രസ്റ്റിംഗുമാണ്. സീസൺ വൺ ഒരു ക്ലിഫ് ഹാങ്കർ പോലെ അവസാനിപ്പിച്ചപ്പോൾ ഒട്ടേറെ കോൺസ്പിറസിയോടെയാണ് സീസൺ ടു തുടങ്ങുന്നത്. പുതുതായിട്ടുള്ള പല ക്യാരക്ടേഴ്സിനെയും പുതിയ കുറേ തിയറീസൊക്കെ ഉൾപ്പെടുത്തിയിട്ട് സീസൺ വണ്ണിനേക്കാളും ഒരുപടി മുന്നിൽ എത്തിക്കാൻ ബോയ്സ് സീസൺ ടുവിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ത്രില്ലിംഗ് ആക്കി കൊണ്ടുപോകുന്ന ഒട്ടനവധി സെഗ്മെൻറ്റ്സൊക്കെ സീസൺ ടുവിൽ വന്നിട്ടുണ്ട്. ബോയ്സ് എന്ന സീരീസിന് ഇത്രയധികം ഫാൻ ബേസ് വരാനുള്ള ഒരു മേജർ റീസൺ അതിൻ്റെ മേക്കിങ്ങോ ഓവറോൾ ഔട്ട്പുട്ട് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ആക്ച്വലി സൂപ്പർ ഹീറോ എന്ന് പറയുമ്പോൾ അതിപ്പോൾ വലിയൊരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ആയാൽ പോലും ഒരുപാട് ഫാൻ ഫോളോവേഴ്സ് ഉറപ്പാണ്. ആ ഒരു പോയിന്റ് പിടിച്ചിട്ട് അതിനെ മറ്റൊരു തലത്തിലേക്ക് വിഷ്വലൈസ് ചെയ്തതാണ് ബോയ്സ് സീരീസിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോൺസെപ്റ്റ് പ്രകാരം അത്ര രസകരമായിട്ട് ഫീൽ ചെയ്യും. പിന്നെ സ്പൂഫ് ടൈപ്പിലുള്ളൊരു പ്രസൻറ്റേഷൻ ഫോളോ അപ്പ് ചെയ്തത് കൊണ്ടും ഒരു നല്ലൊരു ഫാക്ടറാണ്. ഡി സി മാർവൽ കോമിക്സിനെ എങ്ങനെയൊക്കെ സ്പൂഫ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും അതിലും ഒരു നല്ലൊരു സ്റ്റോറി ലൈൻ കൊണ്ടുവന്നിട്ട് നല്ല ഡീസൻറ്റ് രീതിയിൽ പ്രസൻറ്റ് ചെയ്തപ്പോൾ നല്ല രീതിയിലൊക്കെ എൻഗേജിങ് രീതിയിലൊക്കെ പോകുന്നുണ്ട് ബോയ്സ് സീരീസും. അങ്ങനെയൊക്കെ ഒരു മുന്നിട്ട് നിൽക്കുന്ന ഒരു സെറ്റപ്പിലോട്ടൊക്കെ ബോയ്സ് സീരീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. കാരണം അത്രയും കൺവിൻസിങ് ടൈപ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു എൻ്റർടൈനർ അല്ലെങ്കിൽ ഡീപ്പായിട്ട് ചില കോൺസ്പിറസി തിയറീസൊക്കെ അത്ര നൈസായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ബോയ്സ് സീരീസിൽ. പറയുമ്പോൾ ബോയ്സ് സീരീസിൻ്റെ ലെങ്ത് നല്ല കൂടുതലായിട്ട് ഉണ്ടെങ്കിലും സ്ക്രീൻ പ്ലേയുടെ കഴിവ് കൊണ്ട് അത്രയും ലെങ്ത് ഉണ്ടായിട്ട് പോലും ലാഗ് അടിച്ചിട്ടില്ല എന്നുള്ളതും നല്ലൊരു കാര്യമാണ്. കാരണം സ്ക്രീൻ പ്ലേ അങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതിലാണ് ബാക്കിയുള്ള പല സൈഡും ഡിപ്പെൻഡ് ചെയ്യുന്നത്. അവിടെയാണ് ബോയ്സ് സീരീസിന് ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിക്കുന്നത്. സീൻ ടു സീൻ മാറുമ്പോൾ പോലും കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതും നല്ലൊരു കാര്യമാണ്. പൊതുവേ ബിഗ് ബാഷ് രീതിയിൽ സീരീസ് കാണുന്നവർക്കൊക്കെ ബോയ്സ് ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു സീരീസാണ്. കാരണം സ്ക്രീൻ പ്ലേയുടെ കേസ് എടുത്ത് പറയുമ്പോൾ അങ്ങനത്തെയും നല്ലൊരു ക്വാളിറ്റി എടുത്ത് പറയാനുണ്ട്. സീസൺ വണ്ണിൻ്റെ കേസ് എടുത്ത് പറയുമ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് സീസൺ ടു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. കാരണം സീസൺ വണ്ണിനേക്കാളും നല്ലൊരു ഫാസ്റ്റ് ഫോർവേഡിങ് സെറ്റപ്പിലാണ് സീസൺ ടു ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറേയധികം സെഗ്മെൻറ്റ്സൊക്കെ എടുത്ത് നോക്കുമ്പോൾ എന്തുകൊണ്ടും സീസൺ ടു തന്നെയാണ് ബെറ്ററായിട്ട് നിൽക്കുന്നത്. ബോയ്സ് സീരീസിലെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പെർഫെക്റ്റ് ആണെന്നാണ് ആദ്യമേ എനിക്ക് പറയാനുള്ളത്. കാരണം പല ക്യാരക്ടേഴ്സിനും കൊടുക്കുന്ന ബിൽഡപ്പ് അത്രയും നൈസാണ്. അത് ഡ്രോപ്പ് ചെയ്യാതെ കൊണ്ടുപോകുന്നതും നല്ലതായിട്ട് തോന്നിയിരുന്നു. എനിക്കങ്ങനെ ഒരു സൈഡായിട്ട് പറയാൻ പറ്റില്ല, ലൈക്ക് വില്ലന്മാരുടെ സൈഡോ അല്ലെങ്കിൽ ഹീറോസിൻ്റെ സൈഡായിട്ടോ സ്പെസിഫിക്കലി ആരെയും കുറിച്ചിട്ട് പറയാൻ പറ്റില്ല. കാരണം പലരും തഗ് ലൈഫ് മൊമെൻറ്റ്സൊക്കെ കുറേയധികം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആർട്ടിസ്റ്റുകളുടെ മാനറിസം പ്രകാരം കുറേയധികം ചിരിക്കാനുള്ള കുറേ സെഗ്മെൻറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. പല ക്യാരക്ടേഴ്സും ഡാർക്ക് കോമഡി കാര്യത്തിലോട്ട് ുമ്പോൾ ഇറിറ്റേറ്റ് ചെയ്യാതെ കൊണ്ടുപോയത് കൊണ്ട് മോശമാക്കിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളതും. അതുകൊണ്ട് തന്നെ ക്യാരക്ടേഴ്സിനൊക്കെ നല്ല പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അവസാനത്തെ കുറച്ച് എപ്പിസോഡ്സിലോട്ടൊക്കെ കടക്കുമ്പോൾ ഒരുമാതിരി ആരാണ് ബെറ്റർ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മത്സരം പോലെയൊക്കെയാണ് കുറേയധികം സെഗ്മെൻറ്റ്സിലൊക്കെ വന്നത്. ആൻഡ് അങ്ങനെയുള്ള കുറേ സെഗ്മെൻറ്റ്സൊക്കെ കൊണ്ടുവന്നപ്പോൾ എല്ലാവരും തകർക്കുന്നുണ്ട്. ആക്ഷൻ കൊറിയോഗ്രാഫിയുടെ കേസ് പറയുമ്പോൾ കുറേയധികം സെഗ്മെൻസിൽ നല്ല ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അത്രയും കാണുമ്പോൾ തന്നെ ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിക്കുന്ന കുറേയധികം സെഗ്മെൻസൊക്കെ ഉണ്ടായിരുന്നു. സിംഗിൾ ക്യാമറ സെറ്റപ്പിലാണ് ബോയ്സ് സീരീസ് ഷൂട്ട് ചെയ്തിരിക്കുന്നതെങ്കിലും നല്ല രീതിയിൽ കൊണ്ടുവരുന്ന ഒട്ടനവധി ഫ്രെയിംസൊക്കെ കാണാൻ സാധിച്ചിരുന്നു. സിനിമാറ്റോഗ്രഫിയും നല്ല ഡെപ്ത് രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. എഡിറ്റിങ്ങും നല്ല മെച്ചപ്പെട്ട രീതിയിൽ വന്നിട്ടുണ്ട്. സി ജി ഐ ടൈപ്പിലോട്ട് നോക്കുമ്പോൾ അങ്ങനെ സി ജി ഐയുടെ എഫക്റ്റ് നിന്ന് സെഗ്മെൻസൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കുറവായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. എന്ന് വെച്ച് മോശമാണെന്നല്ല, ബാക്കിയുള്ള ടെക്നിക്കൽ ഫീച്ചേഴ്സ് പോലെ അതിനായിട്ടുള്ള സെഗ്മെൻസോ അല്ലെങ്കിൽ സേജിയുടെ എഫക്റ്റ് കൊണ്ടുവരാനുള്ള സെഗ്മെൻസ് ഒക്കെ ലിമിറ്റഡ് ടൈപ്പിൽ ഒരുക്കിയ പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്.
ബോയ്സ് കോമിക്സ് വായിച്ചവർക്ക് ഒരുപക്ഷെ അതിൻ്റെ ഒരു ഫീല് സീരീസ് കാണുമ്പോൾ കിട്ടണം എന്നില്ല. കാരണം അത് വിഷ്വലി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ലിമിറ്റേഷൻസ് കുറേയുണ്ട്. അതുകൊണ്ട് കോമിക്സിൻ്റെ രീതിയിൽ ചിന്തിക്കാതെ കണ്ടാൽ ഒരു നല്ലൊരു എക്സ്പീരിയൻസാവും. ഫ്രഷായി തുടങ്ങുന്നവർക്കോ സീസൺ വണ്ണ് കണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കോ നല്ലൊരു എക്സ്പീരിയൻസ് ആവും. അതാണ് ആമസോൺ പ്രൈം വീഡിയോസിൻ്റെ ദ ബോയ്സ്. പിന്നെ നമ്മളൊരു ഇൻസ്റ്റാഗ്രാം പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, മുന്നേ ഉള്ള നമ്മുടെ 3 മിനിറ്റ് ക്രൂവിൻ്റെ പേജൊക്കെ തന്നെയാണ്. പക്ഷേ അതിൽ വീഡിയോസ് അങ്ങനെ ഇട്ടിട്ടുള്ളത് കുറവാണ്. എൻ്റെ ആക്റ്റീവായിട്ടുള്ള സെറ്റപ്പിലൊന്നും അല്ല അത് കൊണ്ടുപോയിരുന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ ആക്റ്റീവാക്കണം എന്നൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ കുറച്ച് മേജർ OTT അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ടും വീക്കിലി വരുന്ന റിലീസുകളുടെ സ്ട്രീമിംഗ് അപ്ഡേറ്റ്സ് കൊടുക്കുന്ന ഒരു പേജായിട്ടാണ് അത് കണ്ടിന്യൂ ചെയ്യാൻ നോക്കുന്നത്. പിന്നെ നമ്മുടെ റിവ്യൂസൊക്കെ ഇതിൽ അവൈലബിൾ ആയിരിക്കും. ഷോർട്ടായിട്ടുള്ള കുറച്ച് റിവ്യൂസൊക്കെ ഒരു പിക് ഫോർമാറ്റിലൊക്കെ അവൈലബിൾ ആയിരിക്കും. ആൻഡ് അങ്ങനത്തെ ഒരു പേജാക്കിയിട്ടാണ് അത് കണ്ടിന്യൂ ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത പോലെ ഇൻസ്റ്റാഗ്രാം പേജിനെയും സപ്പോർട്ട് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വല്ല വീഡിയോ ഐഡിയസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ലിങ്ക് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണം കൂട്ടാൻ വേണ്ടി. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗായ്സ്.